ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മനസ്സ് നിറഞ്ഞെന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോസ്മേരി ആൻ്റിയാണ്. റോസ്മേരി വർഗീസ് കൂമ്പയിൽ. ആൻ്റിയുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. ഒത്തിരിയേറെ വഴിത്തിരിവുകളിലൂടെയാണ് ആൻ്റി ഇങ്ങുവരെ എത്തിപ്പെട്ടത്. ദൈവത്തോട് ഒരുപാട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്വന്തം കളിക്കൂട്ടുകാരൻ എന്ന് കാണുന്ന ഒരാളാണ് ആൻ്റി. വളരെ രസകരവും അതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആൻ്റിയുടേത്. നമുക്കിനി ആൻ്റിക്ക് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് കാണാം. ആൻ്റിയുടെ ജീവിതം എന്താണെന്ന് ഹായ് ആൻ്റി. ആൻ്റിനെ പറ്റി അറിയാൻ പ്രേക്ഷകർ വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ജനനം മുതൽ ഇന്ന് വരെ ആൻ്റിയുടെ ലൈഫ് എന്താണെന്ന് ആൻ്റി തന്നെ ഒന്ന് പറയാമോ? എൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മാതാപിതാക്കളെ കുട്ടികളുണ്ടായിരുന്നില്ല. അവർ 17 വർഷം കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രാർത്ഥിച്ചിട്ട് 17 വർഷം കഴിഞ്ഞാണ് ഞാനുണ്ടാകുന്നത്. എൻ്റെ അമ്മ പറയുമായിരുന്നു, കൊരട്ടിയാണ് ഞങ്ങളുടെ ഇടവക, കൊരട്ടിമുത്തിയുടെ ഇടവകയിൽ ഒരു ഭവനം ഇല്ലാതെ പോകുമല്ലോ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ എല്ലാ കൃപയാൽ ഒരു കുഞ്ഞിനെ തരുവാണ് ദൈവം. അങ്ങനെയാണ് എൻ്റെ ജനനം. ജനനത്തിന് അതിൻ്റെ അത് അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് പിന്നീട് മനസ്സിലായത്, അവരെ എനിക്ക് വേണ്ടി ഒത്തിരി ദാഹിച്ച് പ്രാർത്ഥിച്ചു, 17 വർഷം തപസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ കൃപകൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്നെ കർത്താവിൻ്റെ ഒരുപാട് മേഖലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും തമ്പുരാൻ്റെ മേഖലയിൽ എന്നെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, എൻ്റെ കുട്ടികളും അങ്ങനെ തന്നെ നല്ല ദൈവാനുഭവമുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവഭയമുള്ള, ദൈവത്തിൽ വിശ്വാസമുള്ള വിശ്വസ്തരായ മക്കളാണ്. അതെൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. പിന്നെ എൻ്റെ ബാല്യത്തിൽ തിരുബാലസഖ്യം, അതുപോലെ CLC, ഇച്ചിരി വളർന്നു കഴിഞ്ഞപ്പം വിമൻസ് വെൽഫെയർ, വിവാഹമൊക്കെ കഴിഞ്ഞപ്പം അങ്ങനെ ആ തലങ്ങളിലെല്ലാം എനിക്ക് വളരാൻ പറ്റി. അതെനിക്ക് ഒത്തിരി പ്രചോദനമായിരുന്നു. കുട്ടികളുടെ ഇടയിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നടക്കാനും ചിരിക്കാനും പ്രാർത്ഥിക്കാനും ഒരുമിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായി. അതുപോലെ അതോടൊപ്പം തന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുഖം ഫേസ് ചെയ്ത് സംസാരിക്കാൻ, ഇടപെടാനുള്ള ഒരു കരുത്തൊക്കെ കിട്ടി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഗ്രൂപ്പ് വളർച്ചയിലൂടെ എനിക്ക് സമ്പാദിക്കാനായിട്ട് സാധിച്ചു. അതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു മാറ്റു കൂട്ടുന്ന അനുഭവമായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വിവാഹത്തിന് ശേഷം പിന്നെ ഇവിടെ ഫാമിലി യൂണിറ്റ് എല്ലാം ഉണ്ടാകാൻ തുടങ്ങി. അതിനകത്ത് എന്നെ 8 വർഷം കൊരട്ടി സെൻറ്റ് മേരീസ് ഫോറൻ ചർച്ചിൻ്റെ സെൽ ഭാരവാഹിയായിട്ട് എന്നെ 8 വർഷം ഉപയോഗിച്ചു ദൈവം. അപ്പോൾ ഇടവകയ്ക്കും ദൈവത്തിനും വേണ്ടി എനിക്ക് സർവീസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ അതിരൂപതയുടെ KCBC മധ്യവിദ്യ സമിതിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അവിടെയും എനിക്ക് 15 കൊല്ലം സർവീസ് ചെയ്യാൻ സാധിച്ചു. ഒപ്പം തന്നെ ഡിവൈനിൽ 27 വർഷം ഞാൻ കൗൺസിലിംഗ് ശുശ്രൂഷ, ഔട്ട്റീച്ച് മിനിസ്ട്രി, പിന്നെ മറ്റ് ശുശ്രൂഷകൾ, ആരാധന, ജപമാല, ഇങ്ങനെ പല മേഖലകളിൽ എന്നെ ഈശോ നയിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ ഇടവകയിലും എൻ്റെ ചുറ്റുപാടുമുള്ളവരിലും എനിക്ക് നന്നായി ഇടപഴകാനും അവരെ സഹായിക്കാനും അവരെ യേശുവിലേക്ക് കൊണ്ടുവരാനൊക്കെ എന്നെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ഏറ്റവും നേടിയെടുത്ത ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രോഗികൾ എവിടെയുണ്ടെങ്കിലും ഞാൻ അവിടേക്ക് ഓടിയെത്തും, അവരെ ആശ്വസിപ്പിക്കും. മരിക്കാൻ കിടക്കുന്നവർ അവരുടെ മക്കളെ അന്വേഷിക്കുന്നില്ല, അധികം എന്നെയാണ് അന്വേഷിക്കുന്നത്. മേരി എവിടെ, മേരി ചേച്ചി എവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം അതിൽ നിന്നെല്ലാം മനസ്സിലായി ആത്മീയമായ ഒരു അനുഭവം അവർക്കും എന്നിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ഒത്തിരി മേഖലകൾ, അതുപോലെ എൻ്റെ ഒരു വാക്കാണോ, എൻ്റെ ഒരു നോട്ടമാണോ, എൻ്റെ ഒരു ഭാവമാണോ, എൻ്റെ ഒരു ചിരിയാണോ, എൻ്റെ ഒരു കടന്നുപോകലാണോ, അതെല്ലാം അവർക്ക് ആശ്വാസം കൊടുത്തിട്ടുണ്ട് എന്ന് അവരും പറയാറുണ്ട്, എനിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേർക്ക് മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു 10, 15, 16, 17 കുട്ടികൾ എൻ്റെ ചുറ്റുപാടളവിൽ
ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊന്ന് മനസ്സിലാക്കുന്നത്, എൻ്റെ അപ്പനും അമ്മയ്ക്കും കുട്ടികളുണ്ടായില്ലല്ലോ. അപ്പോൾ ആ കൃപ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കുട്ടികളുണ്ടാകുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഒത്തിരി ദൈവം ഇടപെട്ടിട്ടുണ്ട്. ആൻറ്റിക്ക് ഏറ്റവും കൂടുതൽ ദൈവസ്നേഹം ആൻറ്റിയുടെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായ ഒരു സാഹചര്യം ഏതാ? 1996 തോമസ് പോൾ ബ്രദറിൻ്റെ ഒരു ധ്യാനം കൂടെ അവസരം ഉണ്ടായി. അന്നേരം അവിടെ മൂന്നാമത്തെ ദിവസം നമ്മൾ അങ്ങനെ അപ്പം കൊണ്ടുവന്ന് സമർപ്പിക്കണമായിരുന്നു എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ക്യൂ ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ക്യൂ വഴി പോയി അവിടെ ചെന്നു, അപ്പം സമർപ്പിച്ചു. അപ്പം സമർപ്പിച്ച് തിരിച്ച് ഞാൻ രണ്ടടിച്ച് പുറകോട്ട് വെച്ചപ്പോൾ എൻ്റെ നാവിൽ ഒരു അഗ്നിയുടെ അനുഭവം ഉണ്ടായി, ഒരു തീ കുത്തുന്ന അനുഭവം. അപ്പോൾ ഞാനോർത്തു എനിക്ക് ഇച്ചിരി വാദത്തിൻ്റെ അസുഖമൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു സീറ്റിലെത്തി. സീറ്റിലെത്തിയപ്പോഴും വീണ്ടും എനിക്ക് ഈ അനുഭവം ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെറും ഒരു അനുഭവമല്ല, അസുഖമല്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഉടനെ ബൈബിൾ എടുത്ത് ഈശോയോട് സംസാരിക്കും, എന്താണ് ഇതിൻ്റെ എന്താണ് ഉത്തരം എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അത് അപ്പോഴും ചെയ്തു. ഞാൻ ബൈബിൾ തുറന്നു, തുറന്ന് നോക്കിയപ്പോഴും അതിനകത്ത് ഒരു വചനം കിടക്കുന്നത് കൊണ്ട് ആദ്യമായിട്ടാണ് അതെൻ്റെ കണ്ണിൽ പതിയുന്നത്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6:6, അതായത് സെറാഫുകളിലൊന്ന് കൊടിൽ കൊണ്ട് തീക്കുണ്ടത്തിൽ നിന്നും ഒരു തീക്കനലെടുത്ത് പ്രവാചകൻ്റെ അതിരത്തിൽ തൊടുവിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ള വചനമാണ്. അപ്പോൾ എനിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര ഇതായി. ഓ, അപ്പോൾ എൻ്റെ പാപങ്ങളൊക്കെ മാറ്റിയില്ലേ, എന്നെ പുതിയ വ്യക്തിയാക്കി, അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അനുഭവം ഉണ്ടായത് എന്ന് ഞാൻ വളരെയധികം സന്തോഷിച്ച്. കാരണം ഈ നാവിലുള്ള അനുഭവവും വചനം കിട്ടിയ അനുഭവം രണ്ടും കൂടെ ഞാൻ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇത് കഴിഞ്ഞ് മൂന്നാമത് എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം തോമസ് പോൾ ബ്രദർ ഈ വാചകം തന്നെ, ഈ വചനം തന്നെ സ്റ്റേജിൽ നിന്ന് പറയുകയാണ്, യെശയ്യാ 6:6 വായിക്കാൻ. അപ്പോൾ അവർ അത് വായിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ കേട്ടു, കണ്ടു, അനുഭവിച്ചു, മൂന്ന് കാര്യം ഒപ്പം നടക്കുമായിരുന്നു. അപ്പോൾ യോഹന്നാൻ, അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ അതേ വചനം യോഹന്നാൻ 1:1 പറയുന്നുണ്ട് ഇത്. അപ്പം എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു ഈ ജീവിതത്തിൽ. അത് മാത്രമല്ല, 96 കിട്ടിയ ആ അഭിഷേകം ഇന്ന് ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ എൻ്റെ നാവിലെ അഗ്നി അഭിഷേകം ഉണ്ട്, ഒരു പൊള്ളുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് വീണ്ടും ഈ സംഭവത്തിന് ശേഷം 3 വർഷം കഴിഞ്ഞ് വീണ്ടും അതൊന്ന് സ്ഥിരീകരിച്ച് തന്നു എനിക്ക്. ഞാൻ എപ്പോഴും ചോദിക്കും ഈശോട് ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും, ഞാൻ നേരിട്ട് ഇങ്ങനെ ചോദിക്കും. അന്നേരം ഓൾട്ടറിലേറ്റ് എന്നോട് നോക്കാൻ പറഞ്ഞു, ആരാധന ആരാധിച്ച് വെച്ചിരിക്കുന്നു, അവിടെ ഈശോനെ ആരാധിച്ച് വെച്ചിരിക്കുന്നു, നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, അപ്പം എന്നോട് പറഞ്ഞു അവിടെ രണ്ട് ദീപം ഇരിക്കണം കണ്ടോ എന്ന് വെച്ചു. ഓ, ആ ദീപത്തിൻ്റെ ആകൃതി എന്താ? ഒരു നാവിൻ്റെ ആകൃതിയാണ്. ആ, നീ എനിക്ക് വേണ്ടി കത്തി ജ്വലിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ശക്തി കിട്ടി, ആത്മീയമായിട്ട് കുറച്ചുകൂടെ കൃപ കിട്ടിയതായിട്ട് എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായി. ഇതും കഴിഞ്ഞ് വീണ്ടും എന്നോട് ഈശോ പറയുമായിരുന്നു, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1:7 ഇത് തന്നെ പറയുവാണ്, ഞാൻ ദൂതന്മാരെ കാറ്റായും ദൈവത്തിൻ്റെ ശുശ്രൂഷ നയിക്കുന്നവരെ തീനാളങ്ങളും ആക്കുമെന്ന്. അതുപോലെ അത് തന്നെ സങ്കീർത്തനം 104 പറയുന്നുണ്ട്, 4 അപ്പം ദൈവം എന്നെ എന്താ പറയുക, തമ്പുരാന് വേണ്ടി അഗ്നിയായി വളർത്തി ഉയർത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ എന്നെ പേര് ചൊല്ലി വിളിച്ചു, എന്നെ തൊട്ടു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, അനുഭവിച്ചു. അതാണ് എനിക്ക് ഈശോയെ പറ്റി ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഒരുപാടുണ്ടെങ്കിലും ഇതിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് തിരുവോസ്തിയിൽ ഈശോ വസിക്കുന്നതും വചനത്തിൽ വസിക്കുന്നതും ഹൃദയത്തിൽ വസിക്കുന്നതും ഒരേ ആൾ തന്നെ. ആ അനുഭവം എനിക്കുണ്ടായി. ആൻറ്റീൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൻറ്റീനെ സ്വാധീനിച്ച ഒരു ദൈവവചന ഏതാ? ഞാൻ 1987 ആദ്യത്തെ ധ്യാനം കൂടുന്നത് പോട്ടാശ്രമത്തിൽ.
അവിടെ വെച്ച് ധ്യാനം കൂടി കൊണ്ടിരിക്കുമ്പം എനിക്ക് പോയപ്പോൾ ഒരുപാട് മാനസിക വ്യഥകളും ആന്തരികമായ മുറിവുകളും അസ്വസ്ഥതകളും ദുഃഖവും നിരാശയെല്ലാം ഒരു വിഴുപ്പ് വാണ്ടായിട്ടാണ് ഞാൻ ധ്യാനകേന്ദ്രത്തിലോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതെല്ലാം എന്നെ കൊണ്ട് ഇറക്കി വെപ്പിച്ചു. അവസാനം എന്നോട് ഒരു വചനം എനിക്ക് തരുമായിരുന്നു ഈശോ, ലോകത്തിൽ നിനക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16:33 വചനമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് പറഞ്ഞത്. അപ്പം ഞാനതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ശരിയാണല്ലോ, എല്ലാറ്റിനെയും കീഴടക്കിയവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തു ദുരിതവും ഞെരുക്കവും വന്നുകൊള്ളട്ടെ, എനിക്ക് എന്തിനാ ധൈര്യക്കുറവ്, എൻ്റെ കൂടെ ഈശോ ഉണ്ടല്ലോ. ആ വചനമാണ് എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത്. അതാണ് എൻ്റെ വചനം. വേറെ വചനങ്ങൾ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ACR 6 എൻ്റെ ഇമ്പോർട്ടൻ്റ് വചനമാണ്, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈശോ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈ വചനം എന്നിൽ പലപ്പോഴും നിവൃത്തിയാകാറുണ്ട്, അതാണ് മറ്റൊന്ന്. അതിനുള്ള അവസരം ദൈവം ഒരുക്കിത്തരും എനിക്ക്. ഓരോ വചനവും ഓരോ ദിവസവും എനിക്ക് തരുന്നത് എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകാറുണ്ട്, അത് അതിലൂടെ എന്നെ യാത്ര ചെയ്യിപ്പിക്കാറുണ്ട്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വചനം കിട്ടുമ്പോൾ അതിൻ്റെ ആഴവും പരപ്പും വീതിയും ഒക്കെ മനസ്സിലാക്കിയാണ് ഞാൻ രാവിലെ തുടങ്ങുന്നത്. ഇപ്പോൾ രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ അത് അനുഭവിച്ചിരിക്കും. അതിൻ്റെ സുഖമൊന്നും വേറെയാണ്. ആ അപ്പോൾ ഈശോയും ഞാനും കൂടിയുള്ള ഞാനൊരു 30 കൊല്ലം മുമ്പ് ഞാനൊരു 2 വരി പാട്ട് എഴുതിയായിരുന്നു. അതിനകത്ത് ഈ വരികളുണ്ട്: എന്നിലെ നീയും നിന്നിലെ ഞാനും ഒന്നിച്ചു വാഴാൻ വരേണേ, നിന്നിലെ ഞാനും എന്നിലെ നീയും ഒന്നിച്ചു വാഴാൻ വരേണേ. ആ പാട്ടിൻ്റെ വരികൾ അന്ന് പാടിയത് ഇന്നും എന്നും ജീവനുള്ളതാണ്. ആൻ്റിയുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ആൻ്റിയുടെ കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളി മരിച്ചു 6 വർഷമായി. അങ്ങനെയുടെ മദുരക്കോട്ട്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലായിരുന്നു ജോലി. എനിക്ക് 5 കുട്ടികളുണ്ട്. അതിൽ ഒരു 3-ാമത്തെ പ്രസവത്തിൽ ട്വിൻസ് ആയിരുന്നു. അപ്പം ആദ്യത്തെ 4 പേരും പെൺകുട്ടികളായിരുന്നു, ഇളയ കുട്ടി ആണാണ്. അങ്ങനെ 5 കുട്ടികൾ. വലിയ ദൈവത്തിൻ്റെ കൃപയിലാണ് ഞങ്ങൾ ആശ്രയിച്ച് ജീവിച്ചത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഒത്തിരി പുറകോട്ടായിരുന്നു അന്നേരം. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അവരെല്ലാവരെയും എനിക്ക് പ്രീ ഡിഗ്രി പഠിപ്പിച്ചതിന് ശേഷം 5 പേരെയും നേഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. ഞാൻ മക്കളോട് പറയുമായിരുന്നു, മറ്റെല്ലാ ജോലിയേക്കാളും ഏറ്റവും നല്ലൊരു ജോലിയാണ് ഒരു മനുഷ്യനെ നമുക്ക് ശുശ്രൂഷിക്കാൻ കിട്ടുന്ന അവസരം. മറ്റ് ജോലികൾക്ക് അത്രം പറ്റില്ല. അപ്പോൾ അതൊരു വരമാണ്, അതനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്യണമെന്ന് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. അതിൻ്റെ പല അനുഭവങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. നേഴ്സായിട്ട് ഇവർ കയറി ചെല്ലുമ്പോൾ അത് ആ ഏഞ്ചൽ വരുന്നു എന്നൊക്കെ പറയുന്നു രോഗികൾ. അതേ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവരെ ശുശ്രൂഷിച്ച് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അവരിലൂടെ ധാരാളം പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം എൻ്റെ 4 കുട്ടികളും ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു, അവിടെ സ്റ്റാഫ് നേഴ്സായിട്ട്. മരുമക്കൾ 2 പേര് നേഴ്സസ് ഉണ്ട്. പിന്നെ ഒരാൾ എൻജിനീയറുണ്ട്, ഒരാൾ പൈലറ്റുണ്ട്. അങ്ങനെ കർത്താവ് എന്നെ നന്നായിട്ട് അനുഗ്രഹിച്ചു. മകനിപ്പോൾ ചെയ്യുന്നത് ഒരു ബാറ്റൻ കെയർ എന്ന് പറഞ്ഞ ഒരു നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ജോലിയും കൂടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകളിലേക്കും നേഴ്സിംഗ് ഹോമിലേക്കൊക്കെ നമുക്ക് നേഴ്സസിനെ കൊടുക്കുക സഹായിക്കാനായിട്ട്. ആ ജോലിയും കൂടെ മോനിപ്പോൾ ചെയ്യുന്നുണ്ട്. അവൻ്റെ ഭാര്യയും നേഴ്സാണ്. അപ്പം തമ്പുരാൻ എല്ലാവർക്കും മക്കളെ നൽകിയിട്ടുണ്ട്. മകന് കുട്ടികളുണ്ടാവാനായിട്ട് ഇതുപോലെ തന്നെ കുറച്ച് തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും ഇതുപോലെ തന്നെ 5 വർഷം പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 5-ാമത്തെ വർഷം അവന് കുഞ്ഞുണ്ടായി. അവൻ്റെ പേര് ഡേവിഡ് എന്നാണ്. അപ്പം എടുത്തു പറയുന്നത് ഇങ്ങനെ ഇല്ലാണ്ടിരുന്നപ്പം ഉണ്ടായത് അത്രയും സന്തോഷമുണ്ട്. പിന്നെ വീണ്ടും ഒരു കുഞ്ഞുകൂടെ ഉണ്ടായി.
കൂടാതെ എൻ്റെ ഇരട്ടയിലൊരു മോൾക്ക് രണ്ട് ആൺകുട്ടികൾ, ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികൾ, മൂത്ത മകൾക്ക് ഒരാണും ഒരു പെണ്ണും, രണ്ടാമത്തെ മോൾക്കും ഒരാണും ഒരു പെണ്ണും, അങ്ങനെ എനിക്ക് 11 പേരെ കുട്ടികളുണ്ട്. അപ്പം ഞാനെപ്പോഴും പറയും മക്കൾ 10 പേര് വന്നതും ഉള്ളതും, കുഞ്ഞുങ്ങൾ 11 പേര്, ടോട്ടൽ എനിക്ക് 21 പേരുണ്ട് എൻ്റെ വീട്ടിൽ, പ്ലസ് ഞാനും അങ്ങനെ 22 പേരടങ്ങുന്ന കുടുംബമാണ് എൻ്റേതെന്ന്. അപ്പോൾ ദൈവം തന്ന അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും പോരാ. അതുപോലെ എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒറ്റ മകളെ ഞാനുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്ര മക്കളും കുഞ്ഞുമക്കളും തന്നതിന് എന്തുമാത്രം നന്ദി പറയേണ്ടത് പറഞ്ഞാൽ തീരില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത, അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഉളവാകുന്ന ഒരു കാര്യം. എൻ്റെ പേര് ഷെജി, ഞാൻ ഈ കുടുംബത്തിലെ 4-ാമത്തെ മകളാണ്. ബാക്കിയെല്ലാവരും പുറത്താണ്, ഞാൻ മാത്രം നാട്ടിലുള്ളൂ. ഞങ്ങളുടെ ആത്മീയ വളർച്ചയിൽ അമ്മച്ചി അപ്പച്ചനും ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ഓടിയെത്തുന്നത് അമ്മച്ചിയുടെ അടുത്താണ്, പ്രാർത്ഥനയ്ക്കായിട്ട്. അമ്മച്ചി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാനായിട്ട് അമ്മയുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ. ആൻഡിയുടെ ജീവിതത്തിലുണ്ടായ ദൈവിക അനുഭവങ്ങൾ വെച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആൻഡിക്ക് പ്രഷറോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം, വിശ്വസ്തത പാലിക്കുക, പിന്നെ സഭയോട് ചേർന്ന് ജീവിക്കുക, സഭയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും അന്തസ്സുറ്റ പോലെ കാക്കുക, സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയിലൂടെ നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ നമ്മെ വളർത്തുകയും ഒരു ചിട്ടയുള്ള ഒരു കുടുംബങ്ങൾ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അത് ആ തലത്തിൽ വളരാനും വളർത്താനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് നല്ല കുടുംബങ്ങളുണ്ടാകുന്നത്, നല്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, നല്ലൊരു സമൂഹമുണ്ടാകുന്നത്, നല്ലൊരു പ്രദേശമുണ്ടാകും, നല്ലൊരു ഇടവകയുണ്ടാകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ മുന്നു പറഞ്ഞ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ജീവിതത്തിൽ അനുവർത്തമാക്കുമ്പോഴാണ് അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഏജായി, പ്രായമായി, നമ്മൾ കുറച്ച് കുട്ടികളും കുട്ടികളുടെ കുട്ടികളൊക്കെ വരുമ്പോൾ അവരെ കണ്ടിരിക്കാൻ, അവരെ വളർച്ചയിൽ സന്തോഷിക്കാൻ, അവരുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ അവരും നമ്മളെ താല്പര്യപൂർവ്വം നോക്കുകയും കാണുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഇന്ന് അന്യം നിന്ന് പോയൊരു സംഭവമുണ്ട്, മാതാപിതാക്കളെ നോക്കാനൊന്നും സമയമില്ല, ആളില്ല, അതല്ലെങ്കിൽ അതൊക്കെ മതി എന്ന് നിരൂപിക്കുന്ന ആളുകളുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിനെ അനുഗമിക്കുന്ന, അതല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന, സഭയുടെ ചട്ടങ്ങളിൽ ചട്ടക്കൂട്ടിൽ വളരുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു പാഠവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് തീർച്ചയായും വേണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ സിസ്റ്റർ ആരാന്ന് മനസ്സിലായോ? ഇല്ല, ചോദിക്കാനിരിക്കുന്നു. ആൻ്റിയുടെ അടുത്ത് ഇതാരാണെന്ന്, ആൻ്റിയും സിസ്റ്ററും തമ്മിലുള്ള ബന്ധം എന്താ? അതെൻ്റെ ആത്മീയ ജീവിതത്തിൽ കിട്ടിയ എനിക്കൊരു നിധിയാണ്. ഇവർ രണ്ടുപേരുണ്ട്, ഒരു സിസ്റ്ററും കൂടെ ഉണ്ട്, അത് അനുജിത്തിയാണ്. ഈ സിസ്റ്റർ അമേരിക്കയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, മറ്റേ കുട്ടി തൃശ്ശൂർ സിസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു, ടീച്ചറായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. സിസ്റ്ററിൻ്റെ പേര്? പേര് ജാൻസി. അനിയത്തിയുടെ പേര് ജിൻസി. ആൻ്റിയാണ് സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരാൾ. തീർച്ചയായും അത് അവർക്ക് അതിൻ്റെ സന്തോഷമുണ്ട്. ഇപ്പോൾ അവധിക്ക് വന്നതാണ്, 1 മാസത്തെ, 2 ആഴ്ച കഴിയുമ്പോൾ പോകും. മനസ്സ് നിറഞ്ഞ എന്ന ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ റോസ്മേരി ആൻ്റിയെ പരിചയപ്പെടാനിടയായി.
ആൻറ്റിയുടെ ജീവിതവും അതുപോലെ ദൈവ നേട്ടങ്ങളും ദൈവികമായി കിട്ടിയ നേട്ടങ്ങളും അതുപോലെ ജീവിതവും എല്ലാം നമുക്ക് അറിയാനിടയായി. ആൻറ്റി പറഞ്ഞ പോലെ ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് നിറവിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.